നമ്മളെ ഫോണിനൊരു ലോഞ്ചർ അത്യാവശ്യമാണ്, ഫോണിലൊരു ലോഞ്ചർ ഉണ്ടാകുകയും ചെയ്യും, സിസ്റ്റം ലോഞ്ചർ. എന്നാൽ കിഡിലെ ലുക്കുള്ള കൂടുതൽ ഫീച്ചറുള്ള ലോഞ്ചറുകൾ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യും. അതുപോലത്തെ ഒരു ലോഞ്ചറാണ്, കിഡിലെ ഫീച്ചറുകളുണ്ട്, നല്ല ലുക്കുമാണ്, ഒരു അൾട്രാ 3D ലോഞ്ചർ. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കുക. നമുക്കിതൊന്ന് കണ്ടു നോക്കുക, ഇതിലെന്തെല്ലാം സൗകര്യം ഉള്ളത് നോക്കുക. ഈ ലോഞ്ചർ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക, ഓപ്പൺ ചെയ്തിട്ട് സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് കൊടുത്തിട്ട് ആദ്യം നമുക്ക് ഇതിൻ്റെ സെറ്റിംഗ്സിലേക്ക് പോവാം. ഒന്ന് മേലോട്ട് സ്വൈപ്പ് ചെയ്താൽ ഇതിൻ്റെ സെറ്റിംഗ്സ് കൂടെ കിട്ടും. സെറ്റിംഗ്സിൽ നമുക്ക് എഫക്റ്റ് സെറ്റിംഗ്സ്, തീം, വാൾപേപ്പർ, നമ്മളെ ഫോണിൻ്റെ സിസ്റ്റം സെറ്റിംഗ്സ്, ലോഞ്ചർ സെറ്റിംഗ്സ്, ഇതൊക്കെ ഉണ്ട്. ഇതിൽ നമുക്ക് ലോഞ്ചർ സെറ്റിംഗ്സ് സെലക്ട് ചെയ്തിട്ട് സെറ്റ് ആസ് ഡിഫാൾട്ട് ലോഞ്ചർ എന്നുള്ളിടത്ത് നിന്ന് ഇത് ഡിഫാൾട്ട് ലോഞ്ചർ ആയിട്ട് സെറ്റ് ചെയ്യാം. പിന്നെ ഇതിലുള്ള ഒരു രസമുള്ള ഫീച്ചർ എന്താ വെച്ചാൽ, ഇവിടെ ഇങ്ങനെ ഒരു പങ്കൻ്റെ പോലത്തെ ഐക്കം കാണുന്നുണ്ടോ, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറങ്ങി 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 നമ്മളെ വാൾപേപ്പർ മാറും. ഇത് അടിപൊളി വാൾപേപ്പറുകൾ, 4D വാൾപേപ്പറുകൾ ഇങ്ങനെ മാറി മാറി നമുക്ക് കൊണ്ടുവരും. അടിപൊളി, ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിയിടാം. പിന്നെ ഉള്ളൊരു സംഭവം എന്താ വെച്ചാൽ, ഇതിൻ്റെ ആപ്പ് റോവർ, ഇവിടെ ഇങ്ങനെ ആപ്പ് റോവർ ഉണ്ട്, അത് എടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ രണ്ട് വിരലുകൊണ്ട് ഒന്ന് പിഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു സംഭവം വരും. ഇവിടെ ഹൈഡ് ആപ്പ് എന്നുള്ള സെറ്റിംഗ്സ് എടുക്കുക, എന്നിട്ട് ഒരു പാസ്വേഡ് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. രണ്ട് പ്രാവശ്യം ആ പാസ്വേഡ് അടിച്ച് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിഷ്ടമുള്ള ആപ്ലിക്കേഷൻ, അതായത് നമ്മളെ പേഴ്സണൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്കിതിൽ ഹൈഡ് ചെയ്യാം, ഇഷ്ടമുള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, സാധാരണ നമ്മൾ ആപ്ലിക്കേഷൻസ് ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആപ്പ് ഡ്രോവറിൽ അത് സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. പക്ഷേ നമ്മൾ ഹൈഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് സെർച്ച് ചെയ്താലും കിട്ടുകയില്ല, അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഇല്ലാന്നാ കാണിക്കും. വീണ്ടും നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് പോകണമെങ്കിൽ, നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ വീണ്ടും ഒന്ന് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ പാസ്വേഡ് കൊടുത്താൽ മാത്രമാണ് അത് ഉപയോഗിക്കാനാവും. അപ്പം പാസ്വേഡൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് നമുക്ക് ആപ്ലിക്കേഷൻസ് ഹൈഡ് ചെയ്ത് സൂക്ഷിക്കാം. അതുപോലെ കുറേ ഓപ്ഷൻസ് ഉണ്ട്, നല്ല ഫീച്ചറുകളിലെ നല്ല കിഡിലെ ലുക്കും ആണ്. കണ്ടോ എന്താ അതിൻ്റെ ലുക്ക്. ഇവിടെ നമുക്ക് ഓരോന്നും കാറ്റഗറി ആയിട്ട് നമുക്ക് ഇവിടെ തരും, സോഷ്യൽ വേറെ, അതുപോലെ സോഷ്യൽ മീഡിയകൾ വേറെ, ടൂൾസ് വേറെ, മീഡിയ വേറെ, ഒക്കെ വേറെ വേറെ ആയിട്ട് നമുക്ക് വേർതിരിച്ച് തരും. അതുപോലെ ഇഷ്ടംപോലെ നല്ല വാൾപേപ്പറുകളുണ്ട്, അടിപൊളി സംഭവം. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലൊരു ലോഞ്ചർ. 13 MB മാത്രമേ ഉള്ളൂ, ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് ഉപയോഗിക്കാൻ സുഖമാണ്. ഒന്ന് ഉപയോഗിച്ച് നോക്കുക, ഉപയോഗിച്ചിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ലൈക്കും കൊടുത്തേക്കും, നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തുസ്മ പ്രിയൂർ, താങ്ക് യു സോ മച്ച്.